ഹേ ഗൈസ് എല്ലാവർക്കും റോക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ഫസ്റ്റ്ലി നമ്മൾ കമ്പോസിഷൻ ന്യൂ കമ്പോസിഷൻ എടുക്കുക. സോ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു എങ്ങനെ ഒരു സിംപ്ലസ്റ്റ് മെത്തേഡിൽ നമുക്കൊരു ഹാലോഗ്രാം, ജസ്റ്റ് ഭയങ്കര സിമ്പിളാണ്. സോ ആ ഒരു ട്യൂട്ടോറിയലാണ്, അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഹാലോഗ്രാം ഒന്നുമല്ല, ജസ്റ്റ് ഒരു ടൈറ്റിൽ റിവ്യൂ ചെയ്യുന്ന ആ ഒരു രീതിയിൽ മാത്രമേ അവർ ഹാലോ ചെയ്യുന്നുള്ളൂ. സോ അതിനെ നമ്മളൊരു ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പ് നമ്മളിങ്ങനെ എടുത്തിടുക. സോ ഏതെങ്കിലും ലൈക്ക് നിങ്ങളൊരു ഫോൺ വെച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ഇപ്പോൾ ഡി എസ് എൽ ആർ എടുത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല. ബട്ട് കുറച്ച് ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിരിക്കും ആ ഒരു വീഡിയോ. സോ ഇതുപോലെ ഇപ്പോൾ ഞാൻ കുറച്ച് സി പി യുസ് ഒക്കെ വെച്ച് ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു ഓപ്പൺ പോർഷനും ലൈക്ക് അതിൻ്റെ അകത്തുതന്നെ ഒരു ആർ ജി ബി ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് സോ അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അങ്ങനെ ഹൈ ക്വാളിറ്റി ആയിരിക്കണം അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു 720p അതിലൊക്കെ എടുത്താലും മതി. സോ ഒരു ഫോണൊക്കെ ആയാലും ധാരാളം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലോഗോ. സോ ഞാൻ ഒരു എയർവാക്കിൻ്റെ തന്നെ ലോഗോ തന്നെ എടുത്ത്, സോ ഇതാണ് ഞാൻ ഇപ്പോൾ ഹാലോഗ്രാമായിട്ട് ഞാൻ റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം. സോ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ഭയങ്കര വലിയൊരു അഡ്വാൻസ് ട്യൂട്ടോറിയലൊന്നുമല്ല, ഭയങ്കര ഈസി ട്യൂട്ടോറിയലാണ്, അതുതന്നെ സിമ്പിളാണ് സംഭവം. സോ അത് നമ്മളിങ്ങനെ എക്സ്പ്രസ് ചെയ്ത് നമുക്കിങ്ങനെ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങളുടെ അഡോപ്റ്റ് ആയിട്ടുള്ള ഒരു സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ആദ്യം വയ്ക്കുക. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രീ കമ്പോസ് ചെയ്യാം നമുക്ക്. സോ എന്നിട്ട് മൂവ് ഓൾ ആട്രിബ്യൂട്ട്സ് ഇൻ ടു ന്യൂ കമ്പോസിഷൻ ശ്രദ്ധിക്കണം. ഓക്കെ, സോ അത് ആ ഒരു ഓപ്ഷൻ കൊടുത്ത് നമ്മൾ സെലക്ട് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. സോ ഒരു പുതിയ കമ്പോസിഷനായി. ഓക്കെ, സോ നമുക്കിനി ഇതേപോലത്തെ ഒരു എഫക്റ്റ് ഉണ്ട്, ലൈക്ക് ഒരു ഗ്ലിച്ച് എഫക്റ്റ് ആണ്. സോ നമുക്കിത് യൂട്യൂബിൽ ഡൗൺലോഡ് എടുക്കാൻ പറ്റും. സോ ഈ ഒരു മോഡലെന്നല്ല, നമുക്ക് ഏത് മോഡലും കിട്ടും, ലൈക്ക് ഇതുപോലെ ഒന്നല്ല, ലൈക്ക് കൂടുതൽ ഈ ഒരു ഗ്ലിച്ച് കൂടുന്നതിന് കിട്ടും നമുക്ക്. സോ ഇതേപോലെ ഒരു ഇതേപോലെ സംഭവം യൂട്യൂബിൽ. സോ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. സോ അത് നിങ്ങൾ എടുക്കണമെന്ന് അതുപോലെ എടുക്കണമെന്നില്ല, ഏകദേശം ഈ രീതി മതി. ഓക്കെ, സോ ഓക്കെ, ഫസ്റ്റ്ലി നമുക്കിതിൻ്റെ ഒരു ഓഡിയോ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, സോ ഈ രണ്ട് ഓഡിയോ ഓഫ് ചെയ്യുക. സോ സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എഫക്ട്സിൽ പോയിട്ട് ലീനിയർ കളർ കീ എന്നൊരു എഫക്റ്റ് ഉണ്ട്. സോ അതെടുത്ത് നമ്മൾ ഈ ഒരു ഗ്ലിച്ച് വീഡിയോ ഉണ്ടല്ലോ ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മൾ യൂട്യൂബിൽ നിന്ന്, സോ ഓക്കെ ആ ഒരു വീഡിയോയിലിടുക. സോ നമുക്ക് ഓൾറെഡി അറിയാം ഇതിലൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സോ അത് നമ്മൾ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യണം. സോ ഇത് സെയിം എഫക്റ്റ്, നമ്മൾ ഗ്രീൻ സ്ക്രീൻ മാറ്റാൻ ഉപയോഗിക്കുന്ന ആ ഒരു സെയിം എഫക്റ്റ് ആണ്. സോ സെയിം രീതിയാണ്, പ്രൊസീജിയറാണ്. ഈ ഐ ഡ്രോപ്പ് ടൂളെടുത്ത് ജസ്റ്റ് ആ ഒരു ബ്ലാക്ക് പോർഷനിൽ വെച്ചാൽ മതി. സോ അല്ല, ട്രാൻസ്പെറൻറ്റ് ആക്കുമ്പം ആ ഒരു ബ്ലാക്ക് ഫുള്ളായിട്ട് കട്ടാം, എവിടെയൊക്കെ ബ്ലോക്ക് ബ്ലാക്ക് ഉണ്ടോ സോ അതെല്ലാം പോകും. സോ നമുക്കൊരു ഗ്രീൻ മാത്രമായിട്ടുള്ളൊരു ട്രാൻസ്പാരൻറ്റ് വീഡിയോ കിട്ടും നമുക്ക്. ഓക്കെ, സോ ഇത് നമുക്കാകുമ്പം ഏത് വീഡിയോയുടെ പുറത്തും വയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ഇതിപ്പോൾ കമ്പോസിഷൻ കളറാണ് ഈ ഒരു ബ്ലാക്ക്. ഓക്കെ, സോ ബാക്കി രണ്ട് ഓപ്പൺ ചെയ്യുമ്പം ഓക്കെ, സോ അതിന് നമുക്ക് ഈ ഒരു എയർവാക്കിൻ്റെ ലോഗോ ഉണ്ടല്ലോ കമ്പോസിഷൻ. സോ അതിൻ്റെ കളർ കൺട്രോൾ ഡി പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു കോപ്പി കൂടെ എടുക്കാൻ പറ്റും. ഓക്കെ, സോ അത് നമുക്കിപ്പോഴത്തേക്ക് ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ട്രാക്ക് മേറ്റ്, നമ്മൾ ആ വീഡിയോ ട്രാക്ക് മേറ്റ് ആൽഫ ട്രാക്ക് മേറ്റ് ആക്കണം. ഓക്കെ, സോ ശ്രദ്ധിച്ചാൽ മനസ്സിലായി നമുക്കിപ്പം ആ ഒരു ലൈക്ക് നമ്മൾ കണ്ട ലോഗോ ഓട്ടോമാറ്റിക്കലി ഇത് റിവീൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രം കണ്ട ലോഗോ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ തേർഡ് ഇറ്റ് ചെയ്തുകൊണ്ടാണ് സോ പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, ബട്ട് നല്ല സൂക്ഷ്മം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു കളർ അങ്ങ് ചേഞ്ച് ചെയ്യാം, ലൈക്ക് ടിൻ്റ്. ഓക്കെ, ടിൻ്റ് വേണ്ട, നമുക്ക് ഫില്ലെന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതായത് കുറച്ചും കൂടെ ബെറ്റർ, ലൈക്ക് ടിൻ്റെന്ന് പറയുമ്പം അതിനെ ഫുള്ളായിട്ട് മാറ്റത്തില്ല കളർ, ജസ്റ്റ് അതിനൊരു പുറത്തുകൂടെ ഒരു ഷെയ്ഡ് കൊടുക്കും, അങ്ങനത്തെ സംഭവം ഫില്ലാകുമ്പോൾ ടോട്ടൽ മാറ്റം. സോ നമുക്ക് ബ്ലാക്ക് കളർ ആക്കണം, നേരത്തെ ഗ്രീൻ കളർ ഗ്ലിച്ച് ഉണ്ടല്ലോ, സോ അതിനെ ബ്ലാക്ക് ആക്കാനാണ് ഞാൻ നോക്കുന്നത്. സോ കണ്ട ഇപ്പം കണ്ട റെഡ്, റെഡാണ് ഇപ്പം ഓൾറെഡി കിടക്കുന്ന ഒരു ഫില്ല്. ഓക്കെ, സോ അതിപ്പം കണ്ട പക്ക റെഡായിരിക്കും. സോ അതിനെ നമുക്ക് ബ്ലാക്ക് ആക്കാം, ബ്ലാക്ക് ഓർ ഡാർക്ക്. കണ്ട നമ്മളിപ്പോൾ ഏത് കളർ മാറ്റുന്നു അതിനനുസരിച്ച് മാറ്റാം, അതാണ് ഈ ഒരു എഫക്റ്റിൻ്റെ പ്രത്യേകത. ഓക്കെ, സോ മാക്സിമം ഡാർക്ക് ഷെയ്ഡ് ഓഫ് ബ്ലാക്ക് അല്ലെങ്കിൽ അത്യാവശ്യം ഡാർക്ക് ഷെയ്ഡ് ഓഫ് ബ്ലൂ അതായാലും മതി. ഓക്കെ, സോ ഓൾറെഡി വീഡിയോ ലൈക്ക് അത്യാവശ്യം ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് ഡാർക്ക് ഷെയ്ഡ് മതി. ഓക്കെ, സോ ഞാൻ മറ്റേ എയർവാക്കിൻ്റെ ആ ഒരു ഇത് ലൈക്ക് ഓപ്പൺ ആക്കുന്നതായി. ഓക്കെ, സോ അതിന് ഞാൻ ടിൻ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കാം. സോ അതാകുമ്പോൾ നമുക്കിപ്പം ഒരു ബ്ലൂ കളറിലെ ഹാലോഗ്രാമിൻ്റെ കളർ, സോ അതാക്കാൻ വേണ്ടിയാണ് ഒരു ടിൻ്റ് ഓപ്ഷൻ എടുത്തു. സോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മാപ്പ് ബ്ലാക്ക് ടു ഒരു ബ്ലൂയിലേക്ക് കൊടുക്കാം, ഏതെങ്കിലും ഒരു ബ്ലൂ ലൈക്ക് അത്യാവശ്യം ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ബ്ലൂ എടുത്താൽ മതി. രണ്ടാമത്തെ മാപ്പ് വൈറ്റ് ടു, സോ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, അതിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. സോ എങ്ങനെ ഹാലോഗ്രാം കളർ ഇരിക്കണം, സോ അതിനെ മാക്സിമം ചെയ്യണം. ഇൻ കേസ് നിങ്ങൾക്ക് ഹാലോഗ്രാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹാലോഗ്രാമിൻ്റെ ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ലൈക്ക് നമ്മൾ ഐ ഡ്രോപ്പർ വെച്ചാലും മതി, കളർ കറക്റ്റ് ആപ്റ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇനി ഞാൻ ഒരു രണ്ട് കോപ്പി എടുക്കുന്നു, കൺട്രോൾ ഡി തന്നെ പ്രസ് ചെയ്ത് ആ ഒറ്റ കമ്പോസിഷൻ്റെ രണ്ട് കോപ്പിയും കൂടെ എടുത്ത്
പക്ഷേ അതിന് ഗ്ലോ എന്നാണ് എഫക്റ്റ് കൊടുക്കുന്നത്. സോ നമുക്ക് കുറച്ചും ഗ്ലോ വേണ്ടി ലൈക്ക് ഹാലോഗ്രാമം കുറച്ച് ഇങ്ങനെ തിളങ്ങി നിൽക്കും. സോ അതിന് വേണ്ടി ഗ്ലോ എന്നൊരു എഫക്റ്റ് ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മളിപ്പം ആ ത്രെഷോൾഡും ഗ്ലോ റേഡിയസും അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഗ്ലോ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു ഗ്ലോ റേഡിയസ് 400 കൊടുത്തെന്ന് വിചാരിച്ചോ. ഓക്കെ ഓക്കെ, സോ നമുക്ക് ആദ്യമേ അത്ര ഹയർ വാല്യൂ വേണ്ട. ഓക്കെ, സോ കുറയ്ക്കുന്നതിനനുസരിച്ച് കണ്ട ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലൈക്ക് കണ്ട റേഡിയസ് ആദ്യം ചെറുതായിരിക്കും, അതാണ് ഈ ലൈക്ക് എത്ര റേഡിയസ് ആകുന്നു. സോ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ കുറച്ച് പോർഷൻ മാത്രമായിരിക്കും കുറയ്ക്കും ആവണത്. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്ലോ ത്രെഷോൾഡ് അതും കണ്ട ലൈക്ക് ആ ത്രെഷോൾഡ് ലൈക്ക് ആ ഒരു പഞ്ച്, അപ്പോൾ അത് പിന്നെ കുറയ്ക്കുന്നതിനനുസരിച്ച് ലൈക്ക് കണ്ട ആ ഒരു ഫീല് കിട്ടും. ഇവിടെ നല്ല കുറച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി റെഡ് കണ്ട ഈ ഒരു ഫീലായിരിക്കും. സോ നിങ്ങളിപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയാൽ മതി. ലൈക്ക് ഇതിപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് കൊണ്ട് വേറെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ത്രെഷോൾഡ് റേഡിയസ് മാത്രം വരുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ 39/40% ആ ഡെപ്ത് വെച്ച് കണ്ട കൂടുന്നതിനനുസരിച്ച് ഈ ഒരു ഫീലിംഗ് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ഏതാ സ്യൂട്ടബിൾ, ഏതൊരു ലെവലാണ്, കാരണം എല്ലാവർക്കും ഓരോ വ്യൂ ആണല്ലോ ഇപ്പോൾ അവർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിന്. സോ അതാണ് ഞാൻ ഒരു ഈ രണ്ട് പോർഷൻ മാത്രം ലൈക്ക് ഒരു ഡെഫിനറ്റ് വാല്യൂ പറയാതെ നമുക്കിപ്പം ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ഏത് ബെറ്റർ ആണെന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന വാല്യൂ കൊടുത്താലും മതി. പിന്നെ വീഡിയോ അനുസരിച്ച് കുറച്ചൊക്കെ ഡിഫറൻസ് ആയിരിക്കും നമ്മൾ ഇടുന്ന ബാക്ക്ഗ്രൗണ്ട് വീഡിയോ അനുസരിച്ച്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സൂം ചെയ്യാൻ കണ്ട. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ല ലൈക്ക് ആ ഒരു കളർ എനിക്കെന്തോ ഒരു ഹാലോഗ്രാമിൻ്റെ ഒരു ഹാലോഗ്രാമിൻ്റെ ചെറിയൊരു ഫീൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ആ ഒരു ഗ്ലോ ഉണ്ടല്ലോ, സോ കൺട്രോൾ സി പ്രസ് ചെയ്യുമ്പം കോപ്പി ആവും. എന്നിട്ട് തൊട്ട് താഴത്തെ ലെയറിൽ കൺട്രോൾ വി പ്രസ് ചെയ്യുമ്പം പേസ്റ്റ് ആവും, കോപ്പി ചെയ്യുക. ഓക്കെ, സോ ഇപ്പം രണ്ട് ലെയർ നമുക്ക് ഗ്ലോ കിട്ടി. സോ അത് നമുക്ക് കുറച്ചും കൂടെ ഒരു പഞ്ച് ലൈക്ക് അതിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ ഒരു കോപ്പി ലെയറുണ്ട്. ഓക്കെ, സോ അതെടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവിടെയാണ് നമ്മളിപ്പം ഈ ഒരു ഹാലോഗ്രാം വരണ ഒരു സംഭവം കൊടുക്കുക. സോ അതിന് വേണ്ടി നമ്മൾ റേഡിയൽ ബ്ലർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, സി സി റേഡിയൽ ബ്ലർ. ആ ഒരു എഫക്റ്റ് എടുത്ത് ജസ്റ്റ് നമ്മൾ ആ ഒരു ഇതിലോട്ട് ആഡ് ചെയ്യണം. ഒരു ഫ്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ്ലി തന്നെ നമ്മൾ ആ ഒരു സ്ക്രാച്ച് ടൈപ്പ് മാറ്റിയിട്ട് ഫേഡിങ് സൂം എന്നൊരു ഓപ്ഷനിലോട്ട് കൊടുക്കുക. പിന്നെ ഈ സെൻറ്റർ ഉണ്ടല്ലോ, സോ അതിനിപ്പം കണ്ട ഇങ്ങനെ നമുക്ക് നീക്കാൻ പറ്റും, ആ ഒരു കണ്ടത് മൂവ് ചെയ്യണമുണ്ടോ. സോ അതിൽ നമ്മൾ മാക്സിമം അത് താഴോട്ടാക്കണം, താഴോട്ടാക്കി ഞാൻ 33%. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് സെൻറ്ററിൽ ഇങ്ങനെ അത്യാവശ്യം താഴോട്ടാക്കണം. സോ എന്നിട്ട് ഈ എമൗണ്ട് ജസ്റ്റ് നമ്മൾ നെഗറ്റീവ് ലൈക്ക് നെഗറ്റീവ് വാല്യൂലോട്ട് കൊടുക്കുമ്പോൾ കണ്ട കറക്റ്റ് നമ്മളൊരു ഹാലോഗ്രാം വരുമ്പോൾ നമുക്കൊരു താഴെന്നൊരു വി ലൈക്ക് ഒരു ലേസർ പോലത്തെ സംഭവം ഇങ്ങനെ പൊങ്ങി വരുമല്ലോ, ഒരു എഫക്റ്റ്. സോ അത് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വരച്ചൊക്കെ ചെയ്യേണ്ടി വരും. സോ അതിനേക്കാൾ ഇത് കുറച്ചും കൂടി ഈസിയാണ് ഈ ഒരു സംഭവം ചെയ്യാൻ. ഓക്കെ, സോ നമുക്ക് ട്രാൻസ്ഫോം പോയിട്ട് നമുക്ക് കുറച്ച് ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ വീഡിയോ പോലെ, കാരണം എൻ്റെ ഒരു വീഡിയോ അത്യാവശ്യം ഡാർക്ക് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒപ്പാസിറ്റി കുറച്ചത്. സോ ഇപ്പം നിങ്ങളുടെ ഇൻ കേസ് നിങ്ങളുടെ വീഡിയോ കുറച്ച് ലൈറ്റ് ആണെങ്കിൽ ഇത് കുറച്ച് അങ്ങനെ 100% ഇരുന്നാൽ കുഴപ്പമില്ല. സോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ അനുസരിച്ചാണ് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം, കാരണം ഈ ഒരു ആക്യുറേറ്റ് വാല്യൂ എടുക്കില്ല ഒരിക്കലും. അത് അഡ്ജസ്റ്റ് ചെയ്യാം, ലൈക്ക് കുറച്ച് നേരം നിങ്ങളൊന്ന് അങ്ങോട്ടും മാറ്റുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് സ്യൂട്ടബിൾ വാല്യൂ ആവുന്നതെന്ന്. ഓക്കെ, സോ ഡാർക്ക് ഇത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ഇത് ഭയങ്കര നല്ല ആപ്റ്റ് ആയിരിക്കും. ഓക്കെ, സോ ഫുള്ളിൽ ഇടുമ്പോഴും ഓക്കെ കുഴപ്പമില്ല. സോ ഓക്കെ, ഞാൻ ക്വാർട്ടറിലോട്ട് ആക്കട്ടെ. ഓക്കെ, മാക്സിമം ഗൈസ് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ തേർഡ് അല്ലെങ്കിൽ ക്വാർട്ടറിലോട്ട് വർക്ക് ചെയ്യണം. സോ ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ അതാകുമ്പോൾ നമ്മൾ സി പി ന് ഇത്രയും പ്രോസസ്സിങ്ങിൻ്റെ ഒരു ആവശ്യം വരത്തില്ല, അത്യാവശ്യം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നല്ല ടോപ്പ് എൻഡ് പി സി ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഫുൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ഇനി മൂന്നും ഒന്ന് പ്രസ് ചെയ്ത് ലൈക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് പ്രീ കമ്പോസ് ചെയ്യാം. ഓക്കെ, സോ പ്രീ കമ്പോസ് ചെയ്യുന്നു. ഓക്കെ, പ്രസ് ചെയ്യുന്നു. സോ ഇത് നമുക്ക് ഓക്കെ, എന്നിട്ട് ഞാൻ ഇത് ഏറ്റവും താഴെ ലൈക്ക് മറ്റേ ഗ്ലിച്ചിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും താഴെ കണ്ട അതാകുമ്പോൾ കണ്ട ഗ്ലിച്ച് മുകളിൽ വന്നത് കണ്ട ചെറിയ ചെറിയ ഷെയ്ഡ് ഓഫ് ബ്ലാക്ക് കണ്ട. സോ ഇതാകുമ്പോൾ നമുക്ക് ഈ ഹാലോഗ്രാം നിങ്ങൾക്ക് അറിയാമല്ലോ വന്നിട്ട് ഒരു ചെറിയ ചെറിയൊരു ലൈക്ക് ഒരു ഡിസ്റ്റോർഷൻ കാണാൻ വേണ്ടി. സോ ഡിസ്റ്റോർഷൻ നമുക്കിപ്പോൾ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യണേക്കാളും ഈ ഒരു ഗ്ലിച്ച് എഫക്റ്റ് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫീൽ കിട്ടും. ഗ്യാസ് ഗ്ലിച്ച് എഫക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ലൈക്ക് ഒരു മനസ്സിലായല്ലോ സംഭവം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു പ്രീ കമ്പോസ്റ്റിലെ എൻ്റെ കപ്പാസിറ്റി ഒന്ന് കുറച്ച് നോക്കാം, കൂടുന്നതായിരിക്കും ബെറ്റർ. സോ അത് ഞാൻ നേരത്തെ രീതിയിൽ തന്നെ ആക്കി. ഓക്കെ, നമുക്ക് മൂന്നും കൂടെ ഒരുമിച്ച് വെച്ചൊരു പ്രീ കമ്പോസ് ചെയ്യാം. സോ ഒറ്റ ലെയറാണ്, സോ നമുക്ക് എൻ്റെ സ്കെയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ സോ അത് ഭയങ്കര സ്യൂട്ടബിൾ ആണ്. ഓക്കെ, സോ പ്രീ കമ്പോസ് ചെയ്ത് സോ എസ് അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോമി പോയിട്ട് നമുക്ക് സ്കെയിൽ എന്ന ഓപ്ഷൻ ഉണ്ട്. സോ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് സ്കെയിൽ. സോ മറ്റേ അത്യാവശ്യം വലിപ്പം കൂടി പോയി, സോ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നു. സോ എന്നിട്ട് നമ്മൾ പ്രീ കമ്പോസ് ലെയർ പ്രസ് ചെയ്ത് നമുക്ക് ആരോക്കി ഡൗൺ ലൈക്ക് ഡൗൺ ആരോക്കി ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കണ്ട ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് താഴോട്ടാക്കാൻ പറ്റും.
സോ ഞാൻ പ്രീ കമ്പോസ് ചെയ്ത് വേറെ കാര്യത്തിനും കൂടെയാണ്. സോ നമുക്കിപ്പം കളർ മാറണമെങ്കിൽ അതും കൂടെ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഇപ്പോൾ ഹാലോഗ്രാം എപ്പോഴും ബ്ലൂ ആയിരിക്കണമെന്നില്ല, ഡാർക്ക് ബ്ലൂ ആക്കാം, റെഡ് കളർ ഏത് കളർ വേണമെങ്കിൽ ആക്കാൻ പറ്റും. സോ അതൊരു ഓപ്ഷൻ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ പ്രീ കമ്പോസ് ലെയറിലേക്ക് നമ്മൾ നേരെ എഫക്ട്സ് ആൻഡ് പ്രിസെറ്റിൽ പോയിട്ട് ടിൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ നമ്മൾ ചെയ്തത് തന്നെ സെയിം സാധനം. സോ അതെടുത്ത് പ്രീ കമ്പോസിൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കണ്ടാ. സോ ഏത് കളർ മാറ്റാം, സോ അതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ല ഇപ്പം റെഡ് കുറച്ചുകൂടെ ക്ലോക്ക് ഇട്ടാൽ വേണ്ടി നമ്മളെ മുകളിലത്തെ മാപ്പ് ബ്ലാക്ക് ടു അതും കൂടെ അങ്ങ് മാറ്റി ലൈക്ക് ഈ റെഡിലോട്ടായിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്വാളിറ്റി കിട്ടും. ഓക്കെ സോ മാക്സിമം ഹാലോഗ്രാം ആകുമ്പോൾ ബ്ലൂയിൽ തന്നെ നമ്മൾ പോകാൻ നോക്കുക. പിന്നെ ഇൻ കേസ് എനിക്ക് ഇപ്പോൾ വെറൈറ്റി ആക്കണം അങ്ങനത്തെ ഉള്ള തോന്നിയെങ്കിൽ മാത്രം ഈ ഒരു സംഭവം യൂസ് ചെയ്താൽ മതി. ഓക്കെ സോ ടിൻ്റെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ സോ അല്ല ബ്ലൂ തന്നെ കുറച്ചും കൂടെ ഒരു കാണാൻ എല്ലാവരും സ്യൂട്ടബിൾ. പിന്നെ നേരത്തെ പറഞ്ഞ് ഇതിപ്പം ഭയങ്കര സിമ്പിൾ ട്യൂട്ടോറിയൽ മാത്രമാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ കോംപ്ലക്സ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഹാലോഗ്രാം ഇപ്പം നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നില്ല, ലൈക്ക് യൂട്യൂബിലൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ വലിയ ലൈക്ക് മൊബൈലൊക്കെ വെച്ച് ചിലവർ ചെയ്യുന്നുണ്ട്. സോ അതിനൊക്കെ ആണെങ്കിൽ ഫർദർ വേറെ വലിയ വീഡിയോസൊക്കെ ഉണ്ട്. സോ അതൊക്കെ നോക്കിയാലും മതി. സോ ഇതിപ്പം മാക്സിമം എനിക്ക് തോന്നുന്നത് ഏറ്റവും സിമ്പിളസ്റ്റ് ഇതാണെന്നാണ് തോന്നുന്നത് ഹാലോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആഫ്റ്റർ എഫക്ട്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ സോ ഞാൻ അതിൻ്റെ ഒരു ബിഗിനിങ് ഷോട്ട് ചെയ്യാൻ പോകുന്നു. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല, ബട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇത് മീൻസ് റിഫ്ലക്ട് ആയി വന്ന് നിൽക്കുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. സോ ടോട്ടലി ഞാൻ ഫസ്റ്റ് ഒപ്പാസിറ്റി ഗ്രീ ഫ്രെയിം കൊടുത്തിട്ട് 0, 100, 0, 100. സോ അതേപോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് പിന്നെ ഒരു കാര്യം, ഇതിപ്പോൾ ഞാൻ ഇപ്പം കണ്ട ഈ ഒരു ടൈം ലൈൻ്റെ ആ ഒരു ബാർ ഇങ്ങനെ ഇത് മീൻസ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ആരോ ലൈക്ക് ആരോ ലെഫ്റ്റ് ഓർ റൈറ്റ് ആ പ്രസ് ചെയ്യാനനുസരിച്ച് നമുക്ക് നീക്കാൻ പറ്റും. 100 ആക്കി കണ്ട. സോ ഇപ്പം ഞാൻ ഇപ്പം ഇതാ പ്ലേ ചെയ്യാൻ പോവുകയാണ് കണ്ട. സോ ഒരു ഫാസ്റ്റ് മോഷനിൽ കണ്ട ലൈക്ക് ഒരു ഗ്ലിച്ച് അല്ല ഗ്ലിച്ച് പ്ലസ് ഒരു ഹാലോഗ്രാം. എങ്ങനെ ഒരു ഹാലോഗ്രാം റിവീൽ ചെയ്യുന്നു ആ ഒരു ഫീൽ നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. പിന്നെ അതിന് ഏറ്റവും ഈസിയസ്റ്റ് മെത്തഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിവീൽ ചെയ്യാൻ പറ്റും താഴെ നിന്ന് മുകളിലോട്ട്. സോ ഞാൻ ജസ്റ്റ് മാസ്ക് കൊടുത്തിട്ട് അതിനൊരു മൂവ്മെൻറ്റ് കൊടുത്തത് അല്ലെങ്കിൽ നിങ്ങളൊരു റെക്റ്റാംഗിൾ പോലെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിൽ കൊടുത്തിട്ട് വലിയൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഇതേപോലെ ട്രാക്ക് മാറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് കൊടുത്താലും മതി. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. താങ്ക് യു.